ഇത് ആൺകല്ല് ഇത് ഈ ശബ്ദത്തിലെ ആൺകല്ല് ഈ പണിക്ക് ജാതിമതമൊന്നുമില്ല നമസ്കാരം ടെക്മാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പുതിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നമ്പളത്തിനടുത്തുള്ള കുറുക്കമ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കൃഷ്ണശിലയിൽ ഒരുപാട് വിഗ്രഹങ്ങൾ കൊത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കടകളുണ്ട്. കരിങ്കല്ലിൽ തീർത്ത പലതരം ഉൽപ്പന്നങ്ങൾ നമുക്ക് പണ്ട് മുതലേ പ്രിയമാണ്. കരിങ്കല്ലിൽ കവിത വിരിയും പോലെ ഈ ശില്പങ്ങളും ഉൽപ്പന്നങ്ങളും ഇത് വളരെ കൗതുകത്തോടെയാണ് നമ്മൾ കാണുന്നത്. തൃശൂർ ജില്ലയിലെ കുറുക്കമ്പാറ ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നതും മറ്റൊന്നുമല്ല, ഈ ഗ്രാമത്തിലെ നിരവധി പേരാണ് കരിങ്കൽ ശില്പനിർമ്മാണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കുന്നംകുളം ഗുരുവായൂർ റോഡിലൂടെ പോകുമ്പോൾ പാതയോരത്ത് ഏറെ ദൂരം കരിങ്കൽ ശില്പങ്ങൾ നിരത്തി വച്ചിരിക്കുന്നത് കാണാം. കുറുക്കൻപാറ ഗ്രാമം എത്തിയെന്നറിയാൻ മറ്റൊരു അടയാളം ആവശ്യമില്ല. ചേട്ടാ, അപ്പോൾ ഈ ഇത്തരം കല്ലുകൾ, നമ്മളിപ്പോൾ ഒരു ശില്പം കൊത്താനായിട്ട് ഇത്തരം കല്ലുകൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഈ കല്ലുകൾ എന്താണ് ഈ കല്ലിൻ്റെ പ്രത്യേകത? ഇത് കല്ല് കൃഷ്ണശില കല്ലാണ്. ഇവിടെ മണ്ണിൻ്റെ അടിയിൽ നമ്മൾ മാന്തിയിട്ട് എടുക്കണം. അപ്പോൾ നല്ല നല്ല കറുത്ത കല്ല് വേണം ചെയ്യാൻ. ഈ കല്ലിൻ്റെ നമ്മളിപ്പോൾ ശില്പത്തിന് ശില്പ നിർമ്മാണത്തിന് ഉപയോഗിക്കാനായിട്ട് ഒരു പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ ഈ കല്ല് ഒരു കല്ല് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലേ ആ പ്രത്യേകതകൾ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? കല്ലുമ്മ കൊട്ടി ആണാണോ പെണ്ണാന്നുള്ളത്? ഇത്തരം ഒരു ശില്പം പണിയാനായിട്ട് നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടി വരും? പണിയാൻ 4 ദിവസം തിരിഞ്ഞത്. 4 ദിവസം വേണ്ടി വരും. കടുപ്പുപൊടി കല്ലുണ്ട്, കടുപ്പുപൊടി കല്ലുണ്ട്. അതാണ് ആണുപെണ്ണെന്ന് പറഞ്ഞതിന്റെ ഒരു അർത്ഥം. ആൺകല്ലും പെൺകല്ലാണ് പിന്നെ രണ്ടല്ലാത്ത കല്ല്. അങ്ങനത്തെ കല്ലുണ്ട? ആ ഇത് ആൺകല്ല്, ഇത് ഈ ശബ്ദത്തിലെ ആൺകല്ല്. ഈ ശബ്ദത്തിലെ പെൺകല്ല് അല്ലേ? പെൺകല്ല്. ഇതൊരു പുതിയൊരു അറിവായിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് ഈ കല്ല് കൊട്ടി നോക്കിയിട്ട് ആണാണോ പെണ്ണാണോ ശിഖണ്ഡിയാണോ ഈ 3 കല്ലുകളും സുനിൽ ചേട്ടൻ നമുക്ക് കാണിച്ചു തന്നു. നപുംസകശില വെളിച്ചം വെക്കുന്നുണ്ട്. ഇത് അമ്പലത്തിലും വീടുകളിലൊക്കെ പടിക്കെട്ടിൽ വെക്കുന്ന സോപാനം. ജനനം മുതൽ മരണം വരെ വേണ്ട എത്രയോ കരിങ്കല്ലുൽപ്പന്നങ്ങൾ ഇവരുടെ കരവിരുതുകളിൽ പിറവിയെടുക്കുന്നു. ഇവിടെ എത്തിയാൽ ജാതിയും മതവും വർണ്ണ വർഗഭേദവുമില്ലാതെ ശില്പകലയുടെ സവിശേഷത തിരിച്ചറിയാൻ കഴിയും. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഇവിടെ അങ്ങനെയൊന്നുമില്ല, ജാതിമതമൊന്നുമില്ല. അതല്ലേ, ഈ പണിക്ക് ജാതിമതമൊന്നുമില്ല. എല്ലാവരും പഠിക്കുന്നു നമ്മുടെ കഴിവനുസരിച്ച്. ചേട്ടന്റെ വീട് പരിസരത്ത് തന്നെയാണ്. അപ്പൊ ഇപ്പൊ കൈപ്പണി ഇല്ല, കൈപ്പണി പൊതുവെ ഈ യന്ത്രങ്ങളുടെ കടന്നു വരവോട് കൂടിയിട്ട്. ഇതിന്റെ തുടക്കം എങ്ങനെയായിരിക്കും? എത്ര കൊല്ലായി? 45 കൊല്ലത്തിന് മേലെ ആശാൻ്റെ കയ്യില്
ഏത് കല്ല് കിട്ടിയാലും അതിൽ നിന്നൊരു മനോഹര രൂപം ആശാൻ ഒരു നാലഞ്ച് ദിവസം കൊണ്ട് അല്ലേ നാലഞ്ച് ദിവസം കൊണ്ട് പുറത്തെടുക്കും. 100 രൂപ മുതൽ മുകളിലേക്ക് വില വരുന്ന പലതരം ഉൽപ്പന്നങ്ങളുണ്ട് ഇവിടെ. ഒരുപക്ഷെ കുറുക്കൻപാറ എന്ന പേര് പോലും ഈ കരിങ്കല്ലും പാറയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാകാം. ഈ ശില്പം പൂർത്തിയായ ശില്പമാണോ? ആണല്ലേ. അമ്പലങ്ങളിലേക്കുള്ളതാണോ അതോ ആളുകൾ മേടിച്ചോണ്ട് പോകുന്നതാണോ? അമ്പലങ്ങളിലേക്ക് അമ്പലങ്ങളിലേക്കാണല്ലേ. ഇതിനൊക്കെ ഏതാണ്ട് എന്ത് വില വരും? ഏതാണ്ട് 5000-7000 5000-7000 റേഞ്ചിലുള്ളതാണ് ഈ ശില്പങ്ങളൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തരുമോ? അതിനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇതൊന്നും അങ്ങനെ ഓർഡർ ഇട്ടിട്ട് അവർ നിങ്ങൾ പണി ഇത് വെക്കുന്നതാണോ? ചെറിയ ചെറിയ താൽക്കാലിക ഷെഡുകളിലിരുന്ന് കരിങ്കൽ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന നിരവധി പേരുണ്ട് ഇവിടെ. തലമുറകളായി ഈ തൊഴിൽ കുലത്തൊഴിലായി കൊണ്ടു നടക്കുന്നവരുണ്ട്. മനോഹരമായ ഒരു അലക്ക് കൽ. ഗാന്ധിജിയും ബുദ്ധനും ശ്രീകൃഷ്ണനും അബ്ദുൽ കലാം വരെ ഇവരുടെ കൈകളിൽ വിരിയുന്നു. മാമോദിസ തൊട്ടിയും വിഗ്രഹങ്ങളും മീസാൻ കല്ലുകളും അമ്മിക്കല്ലുകളും കരിങ്കൽ വിളക്കുകളും ഒക്കെ വിൽക്കുന്നതിനുമായി സ്ത്രീകളുമുണ്ട് ഇവിടെ. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇവരും. ഉയരമുള്ള നിലവിളക്കുകൾക്ക് അടിയിൽ വയ്ക്കാനുള്ള വലിയൊരു ആമയുടെ രൂപം. ഉളി വീണുടയുന്ന കൃഷ്ണശിലയുടെ താളത്തോടൊപ്പം ജോലി അനായാസമാക്കാനെത്തിയ യന്ത്രങ്ങളുടെ മുരൾച്ചയുമുണ്ട്. അത് മാറിയ കാലത്തിൻ്റെ അടയാളം കൂടിയാണ്. ചന്ദ്രനാശാന്റെ വീട് ഈ പ്രദേശത്ത് തന്നെയാണ്. ആശാൻ എത്ര കാലമായി ഈ ഒരു തൊഴിലേർപ്പെട്ടിട്ട്? ഞാനൊരു 40 വർഷമായി. കൃഷ്ണശിലയാണ് വിഗ്രഹങ്ങൾക്ക് വേണ്ടത്. കൂടം കൊണ്ട് മുട്ടിയാൽ കേൾക്കുന്ന ശിലയിലെ മണിയൊച്ചയിൽ ചെവിയോർത്ത് ശില ആണോ പെണ്ണോ എന്ന് തിരിച്ചറിയുന്നു. ഇപ്പോൾ യന്ത്രത്തിൽ കല്ല് മുറിച്ച് പറയുന്ന അളവിൽ കിട്ടും. രണ്ടു മുഖം കുറയ്ക്കാം. നാളും കാര്യങ്ങളൊക്കെ നോക്കി അടിയാൻ പറ്റിയാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന സുനിൽ ചേട്ടനെ ഒരുപാട് നന്ദി. നമസ്കാരം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു കിടലൻ വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.